ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ ദ ഡോട്ട് എന്ന പാഠഭാഗത്തിലെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് വഷ്ടി ഒരു സ്പീച്ച് പറയുകയാണെങ്കിൽ അതെങ്ങനെയിരിക്കും. അപ്പോൾ ഒന്നാമത്തേത് സ്പീച്ചാണ്, രണ്ടാമത്തേത് തോട്ട്സ് ഓഫ് വഷ്ടി, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സ്പീച്ച് വരുന്നത്. പ്രിപ്പയർ എ സ്പീച്ച് ഫോർ വഷ്ടി അബൌട്ട് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ സ്റ്റുഡൻസ് ലൈഫ്. അപ്പോൾ വഷ്ടി ഒരു സ്പീച്ച് പറയുകയാണ്, എന്താണ് ടീച്ചർ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെക്കുറിച്ചൊരു സ്പീച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും ഒക്കെ എന്താണ് വെൽക്കം ചെയ്യുക അല്ലേ. അവരൊന്ന് അഭിസംബോധന ചെയ്തിട്ട് വേണം ഒരു സ്പീച്ച് പ്രസംഗം തുടങ്ങാൻ, കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനി എന്താ പറയുന്നത്, ഓൺ ദിസ് ഒക്കേഷൻ ഐ വിഷ് ടു ഷെയർ വിത്ത് യു ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ സ്റ്റുഡൻസ് ലൈഫ്. അപ്പോൾ ഈ ഒരു ഒക്കേഷനിൽ, ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എ ടീച്ചർ ഹാസ് എൻ ഇമ്പോർട്ടൻ്റ് പ്ലേസ് നോട്ട് ഓൺലി ഇൻ എ സ്റ്റുഡൻറ് ലൈഫ് ഇൻ സ്റ്റുഡൻറ് ലൈഫ് ബട്ട് ഓൾസോ ഇൻ എവറി ഫേസ് ഓഫ് ലൈഫ്. അപ്പോൾ സ്റ്റുഡൻസ് ലൈഫ് അല്ലേ, സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാത്രമല്ല ടീച്ചറിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, ഒരു ജീവിതത്തിലുടനീളം ആ ടീച്ചർ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ദേ ഹാവ് ഓൾ ക്വാളിറ്റീസ് വിച്ച് ദേ ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ സ്റ്റുഡൻസ് അല്ലേ. അവരിൽ നിന്ന് നമുക്ക് പല ഗുണങ്ങളും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ദേ നോ ദാറ്റ് നോട്ട് എവറി വൺ ഹാസ് ദ സെയിം എബിലിറ്റി ടു റിസീവ്. So a teacher observes all the abilities of each of their students and in the same way they teach children. Endha parayna, they know that not everyone has the same ability to receive. Ellavarkum karyangal parnu kodukkunnathu ore reethiyil manasilakkanulla kazhivilla alle. Ningala classil 40 kuttigal undengil palarum pala reethiyil avaru manasilakkunnathu alle. Chelarku elupam manasilavum, chelarku korchu koodi detail aayittu parnu kodukkendi varum. Appo adakku manasilakkikondana teacher ore karyangal, ഓരോ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ആസ് യു നോ ഐ ആം ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഐ ഓൾവേസ് തോട്ട് ദാറ്റ് ഐ കുഡൻ ഡ്രോ, നെവർ ഡിഡ് ഐ ട്രൈ ടു ഡ്രോ എനിത്തിങ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ, ഉദാഹരണം ആരാണ്, ഞാൻ തന്നെയാണ് അല്ലേ. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് എന്താണ്, എനിക്ക് വരയ്ക്കാൻ കഴിയില്ല എന്നാണ്. ഒരിക്കലും ഞാനൊന്നും വരയ്ക്കാനും ശ്രമിച്ചിരുന്നില്ല. But my teacher gave confidence and put her trust in me. പക്ഷേ ടീച്ചർ എനിക്ക് കോൺഫിഡൻസ് തന്നു അതുപോലെ തന്നെ ടീച്ചർക്ക് എന്നിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. It was a new experience that paved the way for me to become a good artist. ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ എനിക്ക് വഴി കാണിച്ചത്, പേവ്ഡ് ദ വേ എന്ന് പറഞ്ഞാൽ വഴിയൊരുക്കുക, വഴിയൊരുക്കിയത് ടീച്ചറുടെ ആ ഒരു വിശ്വാസവും ടീച്ചർ തന്ന ഇൻസ്പിറേഷനുമായിരുന്നു. ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു ഡോട്ടെങ്കിലും ഇടാൻ ശ്രമിച്ചത്, അതിൽ നിന്നാണ് എനിക്കൊരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റിയതെന്നാണ് വഷ്ടി പറയുന്നത്. ടീച്ചേഴ്സ് ആർ ഗ്രേറ്റ് റോൾ മോഡൽസ് അല്ലേ. നമുക്ക് നമ്മുടെ മോഡലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ്. എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്, ഇന്ത്യാസ് മോസ്റ്റ് റെസ്പെക്റ്റബിൾ പ്രസിഡൻറ്റ്, ഇന്ത്യയുടെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആദരണീയനായ പ്രസിഡൻറ്റ് ഡോക്ടർ APJ അബ്ദുൾ കലാം അച്ചീവ്ഡ് ഹിസ് പൊസിഷൻ ആസ് എ ഗ്രേറ്റ് എയറോസ്പേസ് എഞ്ചിനീയർ ബിക്കോസ് ഓഫ് ഹിസ് ടീച്ചർ മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ അയ്യേഴ്സ് ടീച്ചിങ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൾ കലാമിന് ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആവാൻ പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ ടീച്ചറായ മിസ്റ്റർ ശിവ സുബ്രഹ്മണ്യ അയ്യറിൻ്റെ ടീച്ചിങ്ങിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം ഒരു പക്ഷി എങ്ങനെയാണ് പറക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൾ കലാം ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആയത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളാ സ്പീച്ച് നിർത്തുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് കൺക്ലൂഡ് ചെയ്യണം അല്ലേ, അത് അവസാനിപ്പിക്കണം. അപ്പോൾ എന്ത് പറഞ്ഞാൽ നിർത്തുന്നത്, ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് ഷെയറിംഗ് ദ ഫേമസ് തോട്ട്. അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു തോട്ട് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വേർഡ്സ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ, ഉപസംഹരിക്കാൻ പോവുകയാണ്. എന്താണ്, എ ഗുഡ് ടീച്ചർ ഈസ് ലൈക്ക് എ കാൻഡിൽ, ഇറ്റ് കൺസ്യൂംസ് ഇറ്റ് സെൽഫ് ടു ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. ഒരു ടീച്ചർ, നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു മെഴുകുതിരി പോലെയാണ് അല്ലേ. മെഴുകുതിരി നമുക്ക് വെളിച്ചം തരുന്നുണ്ട്, സ്വയം ഒരുക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ഒരു
മെഴുകുതിരി പോലെയാണ് ഒരു ടീച്ചർ എന്നാണ് പറയുന്നത്. നമുക്ക് ഏത് ഇരുട്ടിലും നമ്മൾ വഴി കാണിക്കുന്ന ഒരു വെളിച്ചമാണ് ടീച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു സ്പീച്ച് പറയാം. ഫസ്റ്റ് നിങ്ങൾ എന്തിനെ പറ്റിയാണോ പറയുന്നത്, ഫസ്റ്റ് ഒരു സെല്യൂട്ടേഷൻ അല്ലേ, റെസ്പെക്റ്റഡ് ടീച്ചർ, മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കൊടുക്കണം. പിന്നെ എന്തിനെ പറ്റിയാണോ നിങ്ങൾ പറയാൻ പോകുന്നത്, സ്കൂളിനെ പറ്റിയാണെങ്കിൽ സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, ടീച്ചറെ പറ്റിയിട്ടാണെങ്കിൽ ടീച്ചറിനെ പറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ എക്സാമ്പിൾ, നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അതുപോലെ എന്ത് കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടുത്തത് എന്താണ്, വഷ്ടിയുടെ തോട്ട്സ് എന്താണെന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കൊടുത്തത് എന്താണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല എക്സാമ്പിൾസും അറിയാമെങ്കിൽ, ഞാനിവിടെ കൊടുത്തത് APJ അബ്ദുൽ കലാമിൻ്റെ എക്സാമ്പിളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക അല്ലേ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ കോച്ചായ രമാകാന്ത് ആശ്രീക്കറാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫേമസ് പേഴ്സണാലിറ്റീസിനെ പറ്റി അറിയാമെങ്കിൽ അതൊരു എക്സാമ്പിളായിട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യുകയാണ് അല്ലേ, നമ്മൾ അത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വരി കൊടുത്തിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. ലാസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തോട്ട്സ് ഓഫ് വഷ്ടിയാണ്. ആ ടീച്ചറിനെ കുറിച്ചും അവളുടെ ലൈഫിനെ കുറിച്ചും അവൾക്ക് ഉണ്ടാവുന്ന ആ തോട്ട്സ് അല്ലേ, ആലോചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വഷ്ടി, ഓക്കെ. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, വഷ്ടിയുടെ തോട്ട്സ്, വഷ്ടിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്നാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, ഒരു ഡയറി എഴുതുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ തോട്ട്സ് ഓഫ് വഷ്ടി എഴുതാവുന്നതാണ്. ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി, വലിച്ചു നീട്ടി വലിയ വലിയ വേർഡ്സൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട, ജസ്റ്റ് മനസ്സിലാവുന്ന പോലെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോട്ട്സ് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ടീച്ചർ യു ആർ മൈ ഇൻസ്പിറേഷൻ, ടീച്ചർ നിങ്ങളെൻ്റെ പ്രചോദനമാണ്. വേർഡ്സ് ക്യാൻ നെവർ എക്സ്പ്രസ് ഹൈ ഗ്രേറ്റ്ഫുൾ ഐ ആം, ഞാൻ എത്രത്തോളം മാഡമിനോട് അല്ലെ ടീച്ചറിനോട് ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഐ യൂസ് ടു ബി എ ചൈൽഡ് ഹു ഫെൽറ്റ് ഓൾവേസ് ഫ്രസ്ട്രേറ്റഡ് ഇൻ ദ ആർട്സ് ക്ലാസ് അല്ലെ, ആർട്ട് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡായിട്ട് ദേഷ്യം വന്നിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡ്രോ എനിത്തിങ്, എനിക്ക് ഒരിക്കലും ഒന്നും തന്നെ വരയ്ക്കാൻ കഴിഞ്ഞില്ല. ഇറ്റ് വാസ് യു ഹു ചലഞ്ച് മീ ടു മേക്ക് എ മാർക്ക് ആൻഡ് സൈൻ ഇറ്റ്, നിങ്ങളാണ് എന്നോടൊരു ചലഞ്ച് പോലെ എന്ത് പറഞ്ഞത്, ആ പേപ്പറിലൊരു ഡോട്ട് ഇട്ടിട്ട് അത് സൈൻ ചെയ്യാൻ എന്നോട് പറഞ്ഞത്. ഐ വാസ് എമേസ്ഡ് ടു സീ ദാറ്റ് ഡോട്ട് ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ് അല്ലേ, ആ ഡോട്ട് നല്ല ഗോൾഡൻ കളറിലുള്ള ഫ്രെയിമൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം കണ്ടപ്പോൾ ഞാൻ അമേസ്ഡ് ആയി അല്ലേ, ഞാൻ സർപ്രൈസ്ഡ് ആയി. യു എൻകറേജ് മീ ടു മൂവ് എഹെഡ്, പിന്നെ അവിടെ നിന്നും മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനം നൽകിയത് ടീച്ചറാണ്. ഐ ന്യൂ ഐ കുഡ് ഡ്രോ എ ബെറ്റർ ഡോട്ട് അല്ലേ, അതിലും നല്ലൊരു ഡോട്ട് വരയ്ക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മൈ ഡോട്ട്സ് മെയ്ഡ് ക്വൈറ്റ് എ സ്പ്ലാഷ് അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ, സ്കൂൾ ആർട്ട് ഷോയിൽ എൻ്റെ ഡോട്ട്സും എൻ്റെ ആ പിക്ചറൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. ഫോർ ദ അപ്രിസിയേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ഐ റിസീവ്ഡ് ഐ ഓവ് എ ലോട്ട് ടു മൈ ടീച്ചർ ഓൾ ഇൻ മൈ ലൈഫ്, എനിക്ക് ഇതുവരെ കിട്ടിയ അപ്രീസിയേഷൻ അല്ലേ, അനുമോദനങ്ങളും എനിക്ക് കിട്ടിയ റെക്കഗ്നീഷൻ അല്ലേ, എല്ലാവരും തിരിച്ചറിയുന്നതിലും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ടീച്ചറിനോടാണ്. യു ടോട്ട് മീ ദാറ്റ് എവറിഥിങ് ഈസ് പോസിബിൾ ഇഫ് യു ആർ റെഡി ടു ബിലീവ് ഇൻ അവർ സെൽഫ്, ടീച്ചറാണ് എന്നെ എന്ത് പഠിപ്പിച്ചത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ടായാൽ മതിയെന്ന് പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും ടീച്ചറാണ്. നൗ ഐ ആം ഏബിൾ ടു ഇൻസ്പയർ അതേഴ്സ് ഇൻ ദ സെയിം വേ യു ഇൻസ്പയർഡ് മീ, ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനമാവാൻ കഴിയുന്നുണ്ട്, ടീച്ചർ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയതുപോലെ തന്നെ. താങ്ക്സ് ഫോർ ആഡിങ് സോ മച്ച് കളേഴ്സ് ടു മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ ഇത്രയധികം നിറങ്ങൾ കൊണ്ടുവന്നതിന് ടീച്ചർക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ തോട്ട്സ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ, ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.